മുത്തുനബിയ സ്വപ്നം കാണാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാല്ലാഹ് എല്ലാവരും ഓതണം. അള്ളാഹു ഭാഗ്യധരന്മാരാകട്ടെ. ഒതിക്കൂടെ, കണ്ട ആരെങ്കിലും വേണ്ടപ്പ ചോദിക്കണ്ട. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടെങ്കിൽ അത് മറച്ചു വെക്കലാണ് ഏറ്റവും നല്ലത്. മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം മുത്തുനബിയെ കണ്ടാൽ കണ്ടതാ, വേറെ ആരും വരൂല. സ്വപ്നം ശൈത്താനൊന്നും വരൂല. പ്രവാചകന്റെ രൂപത്തിൽ ഇബ്ലീസ് വരാറില്ല. കണ്ടതാ, കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന്. അവിടെ പിന്നെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഷറഫാക്കപ്പെട്ട മുഖം കൺകുളിർമയായിട്ട് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സിബിലി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും മഹാന്മാരാ കയറി വന്നു. കണ്ട ഉടനെ ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു. ശിബിലി തങ്ങളെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുത്തു, ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവെ വളരെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി. ശിഷ്യന്മാരിത് കണ്ടിട്ട് കണ്ണം തള്ളിയിരിക്കുക. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, വലിയ വലിയ രാജാക്കന്മാര് വന്നാൽ പോലും നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ, ഈ ഒരു മഹാന് വേണ്ടി എന്താ ഇങ്ങനെ ചെയ്തേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇന്നലെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടു. ഞാൻ ഇന്നലെ പ്രവാചകന് സ്വപ്നം കണ്ടു. അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ അവകാശിയായ ഒരാൾ നിന്നെ കാണാൻ നാളെ വരും, നീ ബഹുമാനിക്കണം. മുത്തുനബി എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇത്ര തന്നെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു എന്ത് കാരണമെന്ന് മഹാനവർക്ക് അറിയില്ല. കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, നബിയെ, ശിബിലി തങ്ങൾക്ക് ഇത്രയും സ്ഥാനം കിട്ടാൻ, അങ്ങ് സ്നേഹിക്കുന്നു സ്വർഗത്തിൻ്റെ അവകാശി, അള്ളാഹുവെ അത്രയ്ക്കും വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, 80 കൊല്ലമായിട്ട് 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതും അതിൻ്റെ മഹത്വമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതാറുണ്ട്. എത്ര കൊല്ലം? 80 കൊല്ലമായിട്ട്. അള്ളാഹു ആ ആയത്ത് ഇനിയെങ്കിലും ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒതിക്കൂടെ, ഒതിക്കൂടെ. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്ത് തൗബ. അപ്പൊ ഈ ആയത്ത് ഓതുമ്പോ എന്തോതരുത്? എന്തോതരുത്? ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇത്രയും ഓതാവൂ, ബിസ്മി ഓതരുത്. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതണം. ഏതായത്താ? സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുകളിലുള്ള ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്കിയാൽ ആയത്ത് കാണാം. ഈ ആയത്താണ് മഹാനവറുകൾ ഓതിയത്. ഇന്ന് മുതൽ ഇൻഷാല്ലാ, ഇന്നല്ല നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ എല്ലാവരും ഓതി തുടങ്ങ്. എന്നെങ്കിലും ഒരിക്കൽ മുത്തുനബി നമ്മളെ കാണാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു